Irish Group in the student council around. We all know that the world is fighting against COVID-19. ഈ ഒരു സിറ്റുവേഷനിൽ ഒട്ടുമിക്ക എല്ലാ കൺട്രീസിലും ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഓൾമോസ്റ്റ് എല്ലാ ഇന്റർനാഷണൽ ബോർഡേഴ്സും ക്ലോസ് ചെയ്തു. സോ ഞാൻ ഇന്ന് ഇവിടെ ഓസ്ട്രേലിയൻ കോണ്ടിനെന്റിനെ കുറിച്ചുള്ള കറന്റ് സ്റ്റാറ്റസ് ആൻഡ് അപ്ഡേറ്റ്സ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓസ്ട്രേലിയ ഒരു ലെവൽ 1 കൺട്രിയാണ്. സോ അവിടുത്തെ ഫെസിലിറ്റീസും അത്യാവശ്യം ഉന്നത നിലവാരത്തിലുള്ളതാണ്. ന്യൂ സൗത്ത് വെയിൽസ്, വെസ്റ്റേൺ ഓസ്ട്രേലിയ, സതേൺ ഓസ്ട്രേലിയ, നോർത്തേൺ ടെറിട്ടറി, ക്യൂൻസ്ലാൻഡ്, വിക്ടോറിയ ആൻഡ് ടാസ്മാനിയ എന്നീ റീജ്യൻസ് ഉൾപ്പെടുന്നതാണ് ഓസ്ട്രേലിയ എന്ന കോണ്ടിനെന്റ്. മറ്റ് കൺട്രീസുമായി കമ്പയർ ചെയ്യുമ്പോൾ ഓസ്ട്രേലിയയിൽ കോവിഡ് 19 അണ്ടർ കൺട്രോൾഡ് ആണ്. ആസ് ഓൺ ഡേറ്റ് അവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 6,726 കേസിൽ 1,112 കേസസ് മാത്രമാണ് ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ളത്. അതായത് 5,530 കേസസ് റിക്കവേർഡ് ആണ്. മറ്റുള്ള കൺട്രീസിനെ അപേക്ഷിച്ച് ഡെത്ത് റേറ്റും വളരെ കുറവാണ്. 84 ഡെത്ത് മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓസ്ട്രേലിയൻ ഗവൺമെന്റ് കോവിഡ് 19 പ്രിക്കോഷൻസ് ആദ്യം മുതലേ എടുത്തതുകൊണ്ടാണ് അവിടെ ഇത്രയും ചുരുങ്ങിയ കേസിൽ കൺട്രോൾഡായി നിർത്താൻ സാധിച്ചത്. വിക്ടോറിയയിലും ന്യൂ സൗത്ത് വെയിൽസിലുമാണ് ഏറ്റവും കൂടുതൽ കേസസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സ്റ്റേജ് 3 ലോക്ക്ഡൌൺ ആണ് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ. സോ അത് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് റീസണബിൾ അല്ല ആയിട്ടല്ലാതെ ഇറങ്ങുന്നവരുടെ കയ്യിൽ നിന്നും ഫൈൻ വാങ്ങിക്കുകയും അതുപോലെ തന്നെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള രീതിയിലുമാണ് മുന്നോട്ട് പോകുന്നത്. അപ്പാർട്ട് ഫ്രം ദി ഹോസ്പിറ്റൽസ്, നഴ്സിംഗ് ഹോം, കെയർ ഹോം, മെഡിക്കൽ ഷോപ്സ് ആൻഡ് സൂപ്പർ മാർക്കറ്റ്സ്, ഓൾ ദി അതർ തിങ്സ് ആർ ക്ലോസ്ഡ്. നോർമലി എല്ലാ കൺട്രീസും പ്രിഫർ ചെയ്യുന്നത് അവിടുത്തെ സിറ്റിസൻസിനെയും അതുപോലെ തന്നെ പെർമനന്റ് റെസിഡൻസിനെയും. എന്നാൽ ഓസ്ട്രേലിയയിൽ പെർമനന്റ് റെസിഡൻസിനും അതുപോലെ തന്നെ അവിടുത്തെ സിറ്റിസൻസിനും കൊടുക്കുന്ന അതേ സപ്പോർട്ടും കെയറും ഇന്റർനാഷണൽ സ്റ്റുഡൻസിനും ടെമ്പററി റെസിഡൻസിനും കൊടുക്കുന്നു. 13.8 മില്യൺ ഓസ്ട്രേലിയൻ ഡോളേഴ്സ് ആണ് ഇന്റർനാഷണൽ സ്റ്റുഡൻസിനും അതുപോലെ തന്നെ ടെമ്പററി റെസിഡൻസ് ആയിട്ടുള്ള ആൾക്കാർക്കും വേണ്ടിയിട്ട് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് മാറ്റിവെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് 5,000 AUD, ടെമ്പററി റെസിഡൻസിന് വേണ്ടിയിട്ട് 250 AUD ആണ് എമർജൻസി ക്യാഷ് ഫണ്ടായിട്ട് അനുവദിച്ചിരിക്കുന്നത്. ഇഫ് ദേ ആർ വിത്ത് ദ ഫാമിലി അപ്പാർട്ട് ഫ്രം ദാറ്റ് ദേ ക്യാൻ ഗെറ്റ് 1,000 AUD എക്സ്ട്രാ ഓൾസോ. നമ്മുടെ വേൾഡ് വൈഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് കോവിഡ് 19 ജൂലൈ 31 വരെ ആയിരിക്കും കൂടുതലും അഫക്റ്റഡ് ആവുക. സോ ഓസ്ട്രേലിയയിലേക്ക് ഇന്റർനാഷണൽ സ്റ്റഡീസ് നോക്കുന്നവർക്ക് ജൂലൈ ഇൻടേക്ക് പോസിബിൾ അല്ല. ഓൾറെഡി ജൂലൈ ഇൻടേക്കിലേക്ക് ഓഫർ ലെറ്റർ കിട്ടിയവർക്ക് യൂണിവേഴ്സിറ്റീസിൽ നിന്ന് തന്നെ ഡിഫർ ചെയ്ത് സെപ്റ്റംബർ ഇൻടേക്കിലേക്കോ ജനുവരി ഇൻടേക്കിലേക്കോ കൊടുക്കുന്നതാണ്. ആ ഇൻടേക്കിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തവരുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് തന്നെ റീഫണ്ടബിൾ ലഭിക്കുന്നതാണ്. അതുപോലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സെപ്റ്റംബർ ഇൻടേക്കിലേക്കും അതുപോലെ തന്നെ ജനുവരി ഇൻടേക്കിലേക്കുമുള്ള അഡ്മിഷൻസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു. അത് കൂടുതലും വിത്ത് സ്കോളർഷിപ്പോട് കൂടിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഡോണ്ട് മേക്ക് ഡിലേ ഇൻ യുവർ ആപ്ലിക്കേഷൻ. ഐ ഹോപ്പ്ഫുള്ളി തിങ്ക് ദാറ്റ് ഞാൻ എല്ലാം കവർ ചെയ്തിട്ടുണ്ടെന്നാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഓഫീസിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ.